ടെക്നോളജികൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അതിനൂതനമായ പുത്തൻ കാറുകൾ ദിനം പ്രതി ലോകത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ ഉപയോഗിച്ച കാറുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പറക്കുന്ന കാറെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദേ ആ പറഞ്ഞ പോലെ ഒരു ഐറ്റമാണ് പാൾവി ലിബർട്ടി. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂ ജനറേഷൻ കാർ. ഇതിലെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 3 കോടി ഇന്ത്യൻ രൂപയാണ് ഇതിന്റെ വിലയായി കണക്കാക്കുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫ്ലൈയിങ് കാർ പ്രൊഡക്ഷൻ മോഡലാണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നെതർലാൻഡ്സ് ആണ് ഇത്തരം പല ടെക്നോളജികളും കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഈ കാർ ഡച്ച് എഞ്ചിനീയർമാരുടെ കലാവിരുദാണ്. ഇതിന്റെ മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് 910 കിലോഗ്രാം ആണ്. എഞ്ചിൻ പവർ ഡ്രൈവ് മോഡിൽ 100 ഹോഴ്സ് പവറും ഫ്ലൈറ്റ് മോഡിൽ 200 ഹോഴ്സ് പവറുമാണ്. മാക്സിമം വേഗത ഫ്ലൈറ്റ് മോഡിൽ 180 കിലോമീറ്റർ ആണ്. ഇതിന് പുറത്ത് PHPV എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതിന്റെ മനോഹരമായ നിറം ശരിക്കും ആകർഷണീയത കൂട്ടും. ഇതുവരെ കാണാത്ത കിടിലൻ മോഡലാണിത്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കാണാൻ അടിപൊളിയാണ് പിനിൻഫെറിയ ബാറ്റിസ്റ്റ. ജർമ്മൻ ആസ്ഥാനമായ ഒരു ഓട്ടോമൊബൈൽ കമ്പനി ഇറക്കിയ സ്പോർട്സ് കാറാണിത്. 18 കോടി രൂപയാണ് ഇതിന്റെ വിലയായി കണക്കാക്കുന്നത്. 2019 നടന്ന ജനീവ മോട്ടോർ ഷോയിലാണ് ആദ്യമായി ഈ കാർ പബ്ലിക്കിന്റെ മുമ്പിൽ എത്തുന്നത്. 120 കിലോവാട്ട് ബാറ്ററി പവർ പാക്കാണ് ഈ കാറിൽ ഉള്ളത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 4 വ്യത്യസ്തമായ മോട്ടോറുകൾ 4 ചക്രങ്ങളിലും ഘടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകെ പവർ ഔട്ട്പുട്ട് 1400 കിലോവാട്ട് ആണ്. സസ്പെൻഷൻ സിസ്റ്റം ആകട്ടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും. അതുകൊണ്ട് തന്നെ മാക്സിമം റോഡ് കംഫർട്ട് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. വെള്ളയും ചെറിയ രീതിയിൽ ചുവപ്പും കലർന്ന നിറമാണ് ഇതിനുള്ളത്. പ്രധാനമായും 5 ഡ്രൈവിംഗ് മോഡുകൾ ഇതിലുണ്ട്. മുമ്പിലും പിറകിലുമായി 350 mm വരുന്ന കാർബൺ സെറാമിക് ഡിസ്ക് ബ്രേക്കുകൾ ഈ കാറിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നാണ്. ലക്ഷറി കാറുകൾ മാത്രം ഇറക്കുന്ന സ്പാനിഷ് കമ്പനിയാണ് ഹിസ്പാനോ. ഇവർ പുറത്തിറക്കിയ ഏറ്റവും പുതിയ മോഡൽ കാറാണ് ഹിസ്പാനോ സൂയിസ കാർമെൻ. 1000 ഹോഴ്സ് പവർ ഉള്ള ഈ കാർ ജനീവ മോട്ടോർ ഷോയിൽ വെച്ചാണ് ആദ്യമായി ജനങ്ങൾ കാണുന്നത്. ഇതിന്റെ വില ഏകദേശം എത്രയാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? കയ്യിൽ ഒതുങ്ങാത്ത വലിയൊരു സംഖ്യ തന്നെയാണിത്. $2.2 മില്യൺ ഇതിന്റെ വില. സ്പെയിനിന്റെ അന്തർയുദ്ധ ആഡംബര കാർ ബ്രാൻഡിനെ പുനരുജ്ജീവിപ്പിച്ച് കാർബൺ ഫൈബർ ട്യൂബും ഇലക്ട്രിക് പവർ ട്രെയിനുമുള്ള ഹൈപ്പർലെസ് ഗ്രാൻഡ് ടൂറാണ് ഹിസ്പാനോ സൂയിസ കാർമെൻ. പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് അതിനൂതനവും എഫിഷ്യന്റുമായ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് പതിവ് അവകാശവാദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ അവകാശവാദങ്ങൾ പലതും നിഷ്ഫലമായി പോകാറാണ് പതിവ്. ഹിസ്പാന സൂയിസയിൽ നിന്നുള്ള പുതിയ ഇലക്ട്രിക് കാർ ആരാധകരെ ഒട്ടും തന്നെ നിരാശരാക്കിയില്ല. വളരെയധികം എയറോഡൈനാമിക് ബോഡി വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ഈ മോഡൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കാർ തന്നെയാണ്. മേഴ്സിഡിയസിന്റെ ഏറ്റവും പുതിയ മോഡലായ മേഴ്സിഡിയസ് ബെൻസ് വിഷൻ സിൽവർ എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്ന ഒരു കാറാണ്. പേര് സൂചിപ്പിക്കും പോലെ സിൽവർ കളറാണ് ഇതിന് നൽകിയിട്ടുള്ളത്. 1-സീറ്റർ കാറാണിത്. മേഴ്സിഡിയസ് പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോ കാർ എന്ന കൺസെപ്റ്റ് ആണ്. 1937 W120 സിൽവർ ആരോയ്ക്ക് അവസാനം കൊടുത്തുകൊണ്ടാണ് ഈ കാറിന്റെ വരവ്. അതേസമയം വരാനിരിക്കുന്ന ഈ കമ്പനിയുടെ മോട്ടോർ കാറുകൾക്ക് ഒരു തുടക്കവുമാകും. വിവിധ പാളികളായി അലൂബിയം സിൽവർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലിക്വിഡ് മെറ്റൽ ലുക്കാണ് ഈ കിടിലൻ കാറിനുള്ളത്. മുന്നിലെ സീറ്റിൽ ഇതുവരെ കാണാത്ത രീതിയിൽ നീല നിറത്തിലുള്ള LED ലൈറ്റ് കൂടി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ കളറിന്റെ കൂടെ ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് കൂടി ആയപ്പോൾ കാറിന്റെ ഭംഗി ഇരട്ടിയായി മാറിയിട്ടുണ്ടല്ലേ. പിൻഭാഗത്ത് സമാനമായ സിംഗിൾ ബാൻഡ് ടെയിൽ ലൈറ്റും ഉണ്ട്. ഇത് സൈഡ് വിങ്ങിന് താഴെയായാണ് ഇരിക്കുന്നത്. വശങ്ങളിലും പകുതി പൊതിഞ്ഞ ചക്രങ്ങളിലും റോസ് ഗോൾഡ് കാണാനായി സാധിക്കും. ഇത് മേഴ്സിഡിയസ് ബെൻസിന്റെ EQ മോഡലിന്റെ സിഗ്നേച്ചർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിംഗിലുള്ള കംഫർട്ട് തന്നെയാണ് മേഴ്സിഡിയസ് ബെൻസ് എന്നും മികവുറ്റതാക്കുന്നത്. മേഴ്സിഡിയസ് ബെൻസിനെ കുറിച്ച് പറയുമ്പോൾ മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മെഗാസ്റ്റർ മമ്മൂക്കയുടെ മേഴ്സിഡിയസ് ബെൻസ് ക്യാരവാനാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു അടിപൊളി ക്യാരവാനാണിത്. അത് മാത്രമല്ല, 5 പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായ മമ്മൂക്കയ്ക്ക് സിനിമ കഴിഞ്ഞാൽ പിന്നെ പാഷൻ വാഹനങ്ങളാണ്. വണ്ടിപ്രാന്ത് തലയ്ക്ക് പിടിച്ച കക്ഷിയാണ് നമ്മുടെ മെഗാസ്റ്റാർ. മമ്മൂക്കയുടെ വാഹനശേഖരം പരിശോധിച്ചാൽ ഇക്കാര്യം നമുക്ക് വ്യക്തമാകും. ടൊയോട്ടോ ലാൻഡ് ക്രൂസർ, ടൊയോട്ടോ ഫോർച്യൂണർ, മിനി കൂപ്പർ എസ്, BMW 5 സീരീസ്, E46
BMW M3, മിച്ചുബിഷി പജീറോ സ്പോർട്ട്, ഫോക്സ് വാഗൺ പസാറ്റ്, ഓഡി A7 സ്പോർട്സ് ബാഗ് എന്നിങ്ങനെ പോകുന്നു താരത്തിന്റെ വാഹന ശേഖരം. മമ്മൂക്കയുടെ വാഹന ശേഖരത്തിൽ മിക്ക കാറുകളുടെയും നമ്പർ 369 ആണ്. എന്താണ് 369 എന്ന നമ്പറിനോടുള്ള മമ്മൂക്കയുടെ താല്പര്യമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. വളരെയേറെ സവിശേഷതകളുള്ള കാറാണ് DS XC10. പുതിയ സാങ്കേതിക വിദ്യ കാരണം ഒരു ഇമ്പാക്ടിന് ശേഷം ഈ വാഹനത്തിന്റെ ബോഡിക്ക് അതിന്റെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുവാൻ സാധിക്കും. അതേസമയം ഫ്രണ്ട് ഗ്രില്ലിന്റെയും DS XC10ന്റെയും തണുപ്പിക്കൽ ശേഷി അപാരമാണ്. DS ലൈറ്റ് കർട്ടനുകൾ കാരണം ഉപഭോക്താക്കളുടെയും കാറുകളുടെയും ചുറ്റുപാടുകളുടെയും ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ക്രമീകരിക്കുന്നതിനുള്ള ഒരു ഫംഗ്ഷനാണ് ലൈറ്റുകളുടെ വെളിച്ചം നിയന്ത്രിക്കുന്നത്. കാർബൺ ഫൈബർ ഉപയോഗിച്ച് ട്രിം ചെയ്ത ഒരു എലൈട്ര വാതിലാണ് കോക്പിറ്റിലേക്ക് പ്രവേശിക്കുന്നത്. തീർച്ചയായും സിംഗിൾ സീറ്റിന്റെ പിരമിഡൽ ആർക്കിടെക്ചറിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ആകർഷിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ സ്റ്റിയറിംഗ് നിർമ്മിച്ചിരിക്കുന്നത് തുകൽ, മരം, ലോഹം എന്നിവയുടെ ഒരു മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ്. 2 ടോൺ മിലേനിയം ബ്ലൂ, നേവി ബ്ലൂ, അനലൈൻ ലെതർ എന്നിവ DS പേൾ ടോപ്പ് സ്റ്റിച്ച് പാറ്റേൺ ഉപയോഗിച്ച് പൂർത്തിയാക്കിയതാണ്. ലൈറ്റ് ഇയർ 1 എന്ന പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. പക്ഷേ ഈ പേരിലുള്ള ന്യൂ ജനറേഷൻ വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ വലിയ മോഡലൊന്നും ഇല്ലെങ്കിലും ഇത് ഒരു അടിപൊളി കാർ തന്നെയാണ്. 2019 ജൂൺ 25 ഇത് അനൗൺസ് ചെയ്തത്. 25 ചതുരശ്രടി സോളാർ പാനൽ ബോണറ്റ്, മേൽക്കൂര എന്നിവയൊക്കെയുള്ള ഒരു അടിപൊളി കാറാണിത്. 725 കിലോമീറ്റർ വരെ ഉയർന്ന പവറിൽ പോകാൻ ഇതിന് സാധിക്കും. വേനൽക്കാലത്താകട്ടെ 50 മുതൽ 65 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന 1000 സോളാർ പാനലുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ലൈറ്റ് ഇയർ കമ്പനി അവകാശപ്പെടുന്നത്. അതെ, ഇതൊരു സോളാർ കാർ തന്നെയാണ്. എംബഡഡ് സോളാർ പാനലുകൾ വഴി സൂര്യപ്രകാശത്തിൽ ചാർജാകുന്ന ഒരു കിഡിലൻ ഫാമിലി കാർ. ഇതിന്റെ ബാറ്ററി ചാർജിംഗ് സ്പീഡ് ഡ്രൈവ് ചെയ്യുന്ന കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. 5 പേർക്ക് വളരെ സുഖമായി ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഭാരം കുറഞ്ഞ വസ്തുക്കൾ ഇന്റീരിയർ ഡിസൈനിനായി തിരഞ്ഞെടുക്കുന്നതിന് ഇവർ വളരെയധികം ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഇത് കാറിന്റെ ഭാരം കുറയ്ക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കാറിന്റെ ഇന്റീരിയറിന് സവിശേഷമായ അപ്ഹോൾസ്റ്ററിംഗ് സൃഷ്ടിക്കുന്നതിനാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ കാറിന്റെ നിർമ്മാതാക്കൾ വളരെയധികം ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ളതും 4 ഇലക്ട്രിക് മോട്ടോറുകൾ ഉള്ളതുമായ മെഴ്സിഡിയസ് ബെൻസ് AVTR ഒരു ചലനാത്മക ആഡംബര സലൂണാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. പർപ്പിൾ നിറമാണ് നിർമ്മാതാക്കൾ ഈ കാറിനായി നൽകിയിട്ടുള്ളത്. 380 ഹോഴ്സ് പവറിൽ കൂടുതൽ എഞ്ചിൻ പവർ ഈ മോഡലിനുണ്ട്. ഇതെല്ലാം വളരെ കാര്യക്ഷമമായാണ് ചെയ്തിരിക്കുന്നത്. ആർക്കും കണ്ടാൽ കൊതി തോന്നും വിധമാണ് ഈ മനോഹരമായ കാറിന്റെ രൂപഭംഗി. 2020 ജനുവരി മാസത്തിലാണ് മെഴ്സിഡിയസ് ഈ മോഡൽ പുറത്തിറക്കുന്നത്. മനുഷ്യനും യന്ത്രവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല കേട്ടോ, കാറിന്റെ ഡിസൈനേഴ്സിന്റെ വാക്കുകളാണ്. ഗ്ലാസ് ഡോറുകളെല്ലാം തന്നെ മൂവബിൾ ആണ്. 33 എയറോഡൈനാമിക് വസ്തുക്കൾ ഈ കാറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അസാധാരണത്വം തന്നെയാണ് നിലവിലുള്ള കാറുകളിൽ നിന്നും മെഴ്സിഡിയസ് ബെൻസ് AVTRനെ വ്യത്യസ്തനാക്കുന്നത്. 470 ഹോഴ്സ് പവർ കപ്പാസിറ്റി ഇതിനുണ്ട്. 110 കിലോവാട്ട് ബാറ്ററി 15 മിനിറ്റിൽ റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 700 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ കാറിന് സാധിക്കും. കൂടാതെ ബാറ്ററി റീസൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇന്നത്തെ കാറുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ലല്ലോ.